السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വളരെ അധികമായിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം തവാഫിൽ ഒരു പ്രാർത്ഥന, അതേതാണെന്ന് വെച്ചാൽ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ. ഇത് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്, നമ്മൾ നമ്മളെ സമുദായം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത് പഠിച്ചുന്ന ദുനിയാവിലുള്ള എല്ലാ ഹസനാത്തുകൾ, നന്മകൾ നമ്മൾക്ക് നൽകണേ റബ്ബേ, പരലോകത്തും നരകമോചനം, നരകത്തിൽ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാന റബ്ബേ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നമ്മൾക്ക് എന്താണ് നല്ലത്, എന്താണ് ചീത്ത, ഇത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള ഏറ്റവും ആദ്യത്തെ ബോധമുണ്ടാകണം സഹോദരന്മാർ. ഈ നല്ലൊരു ബോധം ഉണ്ടാകണം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് പ്രശ്നം ഞാൻ പറയാൻ വെച്ചാല്, ഓരോ സാഹചര്യത്തിൽ, ഓരോ സ്ഥലത്ത്, ഓരോ സമയത്ത് എന്താണോ അവിടെ കൂടുതൽ ഖൈർ, അത് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, ആഗ്രഹം അള്ളാഹുവിൻ്റെ അടുത്ത് പറയുകയും ചെയ്യാം. പക്ഷെ റബ്ബേ ഖൈർ തരണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. 2020 കൊറോണ വരണോ, അത് അള്ളാഹു വിധിച്ചതാണ്. അതിലൊരുപാട് ഖൈർ ഉണ്ട് തന്നെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ ഒരിക്കലും ഒരു സഹാബാക്കളുടെ അടുത്ത്, സഹാബാക്കൾ ഇരിക്കുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറെ ശേഷം, പെട്ടെന്ന് പേര് ഓർക്കുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തോന്നുന്നുണ്ട്, വേറൊരു മനുഷ്യനെ കയറി വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാ, നിങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണല്ലോ ജനിച്ചത്. ഈ സഹാബാക്കൾക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വന്നു. നിങ്ങളെന്താ പറയുന്നത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു അബൂജഹലും അബൂലഹബും ജനിച്ചത്. അപ്പോ നമ്മൾ വിചാരിക്കും, ഓ നമുക്ക് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു, ഈ 21-ാം നൂറ്റാണ്ടിൽ കൊച്ചു കേരളത്തിൽ ജനിക്കേണ്ടിണ്ടായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിച്ചു പോയാൽ ഒരു വലിയ അപകടം, വലിയ അപകടം. അങ്ങനെ ചിന്തിക്കും കൂടി ചേർത്ത് സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഞാൻ ജനിക്കേണ്ട സമയം തന്നെയാണ് എനിക്ക് ഖൈർ, ഞാൻ മരിക്കേണ്ട സമയം തന്നെയാണ് എനിക്ക് ഖൈർ, ഈ ഒരു ചിന്ത ഉണ്ടാണ്. എന്താ എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബാണ് എല്ലാം തീരുമാനിക്കുന്നത്, ഖൈറും ഷെറും എന്താണ് എനിക്കുള്ളത്, ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്ന സഹോദരന്മാരെ. ഒരു സ്ഥലം ഉള്ളത് കൊണ്ട്, ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം ഹയറായിക്കൊള്ളണം എന്നില്ല, നല്ല തിരിച്ചറിവുണ്ടാകണം നമ്മൾ ഓരോരുത്തർക്കും. ആദം അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയായിരുന്നു, സ്വർഗത്തിലാണ്, എവിടെ എത്തി, ഭൂമിയിലേക്ക് എത്തി. ആലോചിക്കണെ, ഒരു സ്ഥലത്തിന് മാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കരുത്. ഏറ്റവും ഏറ്റവും അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ തന്നെ മദീനയിൽ നമ്മൾക്കറിയാം ഒരുപാട് മുനാഫിക്കുകളുണ്ടായിരുന്നു, മക്കയിൽ ഒരുപാട് മുഷ്രിക്കുകളുണ്ടായിരുന്നു, അവർക്കൊന്നും ഹിദായത്ത് കിട്ടിയില്ല. അപ്പൊ ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രം ഹിദായത്ത് കിട്ടിക്കൊള്ളുന്നില്ല, ഒരു വ്യക്തിയുടെ അഭാവത്തിൽ ചിലപ്പോൾ ഹിദായത്ത് കിട്ടിയേക്കാം. ഈ ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാവുന്ന സഹോദരന്മാര്. അപ്പോ ചില അവസരത്തിൽ ആരോഗ്യമായിരിക്കും ഖയർ, ചില അവസരത്തിലോ രോഗമായിരിക്കും ഖയർ, ചില അവസരത്തിൽ സമ്പത്ത് ഉണ്ടാവുമായിരിക്കും ഖൈർ, ചില അവസരത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് നല്ലത് ഖൈർ. ഏത് കാര്യങ്ങൾ അങ്ങനെ തന്നെ സഹോദരന്മാർ. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്ന വലിയൊരു തത്വമാണിത്. എപ്പോഴെപ്പോഴെപ്പോഴെപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത് ചോദിക്കേണ്ടത്, നമ്മുടെ ആഗ്രഹം പ്രകടിപ്പിക്കുക, പഠിച്ചോനെ എന്താണോ ഖൈർ അടുപ്പിച്ചു കൂട്ടണേ സഹോദരന്മാർ. ഈ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാന് 18 വയസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല, ഞാൻ വലിയ അന്ന് ഇങ്ങനെ നിസ്കാരം ഇല്ല പോലും, പക്ഷെ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കും, പഠിച്ചോനെ എനിക്ക് REC NIT കിട്ടണേ റബ്ബെ, അള്ളാഹു ഓൾ ഇന്ത്യയിൽ തന്നെ 90 റാങ്ക് കിട്ടിട്ട് എനിക്ക് NIT ഇലക്ട്രോണിക്സ് ഞാൻ പോയി ജോയിൻ ചെയ്തു, ഞാൻ പൊട്ടിക്കണം, എനിക്ക് അവിടെ തന്നെ മതി, ഞാൻ പോവില്ല. അള്ളാഹു അതേ ആ സമയത്ത് തന്നെ MBBSഉം അള്ളാഹു എനിക്ക് ഇട്ടതാന്ന്. ഞാനപ്പോൾ കരിഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് എൻട്രൻസ് എഞ്ചിനീയറിംഗിന് അല്ല, എഞ്ചിനീയറിംഗ് മാത്രം പോയാൽ മതി, ഞാൻ മെഡിസിനിൽ ജന്മനാ പോലെ വാശി പിടിച്ച് എല്ലാവരും കൂടി പറഞ്ഞു പോയിക്കോ ഷാനു, നല്ലതാണ്. എന്തോ അള്ളാഹു സുബ്ഹാനഹു വതആല തോന്നിപ്പിച്ച് തന്നത് കൊണ്ട് അള്ളാഹു മെഡിക്കൽ കോളേജിൽ എത്തി, അവിടുന്ന് ഖുറാൻ ക്ലാസ്സും മരണമൊക്കെ കണ്ടു തുടങ്ങിയോണ്ട് ഖുറാൻ പഠനം തുടങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കൊന്നും അറിയില്ല സഹോദരന്മാരെ, ഒന്നും അറിയില്ല എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത്.
അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിച്ചത് തന്നെ എനിക്ക് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ ഒരുപാട് സ്തുതിക്കും, അൽഹംദുലില്ലാ. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തപ്പോൾ ഞാൻ 10 തവണ അള്ളാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാ 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 10 തവണ പറയും, അത്രമാത്രം സ്തുതിക്കും. എന്തുകൊണ്ട്? ആദ്യത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ചോയ്സ് ആയിരുന്നു. രണ്ടാമത്തത് അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ എന്നെ സ്നേഹിക്കുന്ന കാട്ടി കൂടുതൽ എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്ന റബ്ബിൻ്റെ ഒരു തീരുമാനമാണ് രണ്ടാമത്തത്. അതെനിക്ക് ഹൈറേ വിധിക്കൊള്ളും. ഈ ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നീരുണ്ടാവുന്ന സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഇത് എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കൂടുതൽ ഘട്ടം ഘട്ടം ആകുമ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ ഒരുപാട് 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 അനുഭവം. നമ്മൾ ആഗ്രഹിക്കുന്ന പഠിച്ചവൻ വേറെ തന്നെ തരും. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വതആല എന്തൊരു കാരുണ്യവാനം, എന്തൊരു സ്നേഹമറിയോ, നമ്മൾ ആഗ്രഹിച്ചതിന് വിപരീത അവസ്ഥ അല്ല നമ്മൾക്ക് തന്നിട്ട് കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. മനുഷ്യ, നീ അന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ കുടുങ്ങിപ്പോകുമായിരുന്നു. അല്ല വിധിച്ച് എനിക്കത് എത്രയോ മനോഹരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. 2010 ഏകദേശം 2007 തൊട്ട് ഹജ്ജിന് വേണ്ടി ഒരുക്കങ്ങൾ, പാസ്പോർട്ട് ഉണ്ടാക്കും. നമ്മുടെ ഗവൺമെന്റ് സർവൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് മെനക്കെടുണ്ട് പാസ്പോർട്ടിനൊക്കെ കിട്ടാനൊക്കെ. ഒരുപാട് ഒരുപാട് കാത്തു നിന്ന് കൊതിച്ചു നിന്ന് 2010 ഒരു പ്രൈവറ്റ് അന്നത്തെ ഇതിന് കമ്പനിയിൽ കൊടുത്തു ഹജ്ജിന് പോവാൻ. അള്ളാഹു ഞാനും എൻ്റെ ഭാര്യമും ഇങ്ങനെ കാത്തു നിന്ന് നിന്ന് നാളെ വിസർച്ച് കിട്ടും, നാളെ വിസർച്ച് കിട്ടും. ഇങ്ങനെ നമ്മളെ പറഞ്ഞ് 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 കൊതിപ്പിച്ച് ഇവിടുത്തെ ഒരുവിധ എല്ലാ പള്ളിയിലും എൻ്റെ കണ്ണുനീരിട്ടായിരുന്നു, പഠിച്ചോനെ പഠിച്ചോനെ, എന്തായാലും എങ്ങനെയെങ്കിലും ഹജ്ജ് ചെയ്യണേ റബ്ബേ, ഹജ്ജ് ചെയ്യണേ. അപ്പം എൻ്റെ അടുത്തൊരു പണ്ഡിതൻ പറഞ്ഞു, എല്ലാത്ത എൻ്റെ മാനസിക വികാരം വിങ്ങിപ്പൊട്ടുന്ന കണ്ടൊരു പണ്ഡിതൻ പറഞ്ഞത് വലിയ തത്വമുണ്ട്. ഞാന് ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു വതആല വിളിച്ചാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. അത് അള്ളാഹുവിൻ്റെ വിധിയിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ നമ്മൾ എന്തായാലും എത്തും ഇൻഷാല്ല. പക്ഷേ ഇനി അഥവാ ഈ അന്നത്തെ എന്തോ കൊല്ലത്തിൽ ഹജ്ജിന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി, കുറെ ആൾക്കാർക്ക് കിട്ടാത്തന്നെ, അഥവാ ഹജ്ജിന് കിട്ടിയിട്ടില്ലേ പ്രശ്നം, അത് കിട്ടാതെ നിൽക്കുമ്പോൾ ഇത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ച് കിട്ടും കിട്ടാത്തപ്പോൾ അതില് സമയനാവ അതായന ആ വിധിയിൽ, ആ വിധിയിൽ സമയനാവ അതായന എന്ന് പറയുന്നതാണ് ഹജ്ജിനെ കാട്ടി ചിലപ്പോൾ വലിയൊരു ഒരു അള്ളാഹ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം. അവിടെ സഹോദരന്മാര്, അവിടെയാണ് നമ്മൾ അള്ളാഹ് ടെസ്റ്റ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ റബ്ബിന്റെ തീരുമാനത്തിൽ എത്രത്തോളം ഇങ്ങനെ സമർപ്പിക്കുന്നുണ്ട്. അതാണല്ലോ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഹുദൈബിയ സന്ധി, നിങ്ങൾ അതാണ് പഠിക്കേണ്ട വലിയ വിഷയം. ഈ സഹാബാക്കളൊക്കെ കൊതിച്ചു നിന്ന് നബിന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് സ്വപ്നം കണ്ടതാണ് ഉംറക്ക് പോകുന്നത്, എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റില്ല, പ്രശ്നം പറ്റില്ല, ഹുദൈബിയ സന്ധി ഒപ്പിട്ടു, പ്രശ്നം അവനെ മടങ്ങി പോകണം. ഉംറുദാന വല്ലാതെ പൊട്ടിപ്പോയി, ഉംറുദാന വല്ലാതെ പൊട്ടിപ്പോയിട്ടുണ്ട്. എന്ത് നബിയല്ലേ, നമുക്ക് യുദ്ധം ചെയ്ത് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോവാം, ഉംറക്ക് പോവാം. ഇല്ലില്ല, ഇപ്രാവശ്യം ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച്. അത് വല്ലാതെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയ സഹോദരന്മാരെ, അത് സഹബാക്കൾക്ക് കൊതിച്ചിട്ട് പ്രവാചകന്റെ കൂടെ ഒരു ഉംറ ചെയ്യാൻപ്പെട്ട് പറ്റില്ല, പറ്റില്ല. അവർ മടങ്ങണം, മടങ്ങണം. സമയനാവ അത്താന പറയണം, അതാണ് ഖൈർ. അല്ലാഹ് ഇർക്കില്ല പിന്നെ, ഇന്ന ഫതഹനാ ലക ഫതഹ മുബീന, നിങ്ങൾ വിജയിച്ചു, ഈ പരീക്ഷണം വിജയിച്ചു, 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 അടുത്തവല്ല നിങ്ങൾക്ക് ഭംഗിയായിട്ട് മടങ്ങി വരാം. സഹോദരന്മാരെ, ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും. പിന്നെ 2010 ഹജ്ജിന് പോകാൻ പറ്റാത്ത ഒരുപാട് ദുഃഖിതരായിരുന്നു, പക്ഷെ അത് പോകാൻ പറ്റില്ലാണ്ട് പിന്നെ പെട്ടെന്ന് പുതിയ അവസ്ഥയിലേക്ക് മാറി. പക്ഷെ 2011 ജീവിതത്തിൽ എപ്പോഴെപ്പോഴെപ്പോഴും ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരുപാട് 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 മുഹൂർത്തങ്ങൾ, നിമിഷങ്ങൾ എൻ്റെ ഹജ്ജ് അള്ളാഹു തന്നു. വളരെ വളരെ സന്തോഷമുള്ള ഹജ്ജ്, അള്ളാഹു മക്ബൂലും മബ്റൂറായ ഹജ്ജും ഉംറയെ സ്വീകരിക്കണേ നമ്മളെല്ലാവരുടെയും. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ പ്ലാനിങ് സഹോദരന്മാർ, നല്ലോണം തിരിച്ചറിഞ്ഞു. കൊറോണ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഹജ്ജിന് പോകാതെ വല്ലാത്ത വിഷമുണ്ടാവും. എല്ലാവർക്കും പറയും ഒരിക്കലും വിഷമിക്കരുത്, വിഷമിക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം കണ്ണീര് വീഴ്ത്തിയിട്ട് ഹജ്ജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, അള്ളാഹുവാണ് സത്യം, റബ്ബ് സുബ്ഹാനഹു വതആല അതിനെക്കാട്ടി മാധുര്യം നിറഞ്ഞ ഹജ്ജ് ഇൻഷാ അടുത്ത കൊല്ലമില്ല, അതിൻ്റെ അടുത്ത കൊല്ലം അള്ളാഹു തരും. അത്രമാത്രം കാരുണ്യവാന റബ്ബ് സുബ്ഹാനഹു വതആല. നമ്മളൊരു പ്രാർത്ഥന പോലും വെറുതെ വേസ്റ്റ് ആവില്ല സഹോദരന്മാരെ. അപ്പൊ എപ്പോഴെപ്പോഴും എന്താണോ ഹയർ അള്ളാഹുവെ അടുപ്പിച്ചു കൂട്ടണേ എന്ന് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് ഡിഗ്രി കിട്ടാനും ജോലി കിട്ടാനും, ഞാൻ പറയും ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ടോ മുന്നിൽ, അപ്പൊ നമുക്ക് തിരഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പറഞ്ഞ നിങ്ങളെ ആഗ്രഹം നിങ്ങൾ അള്ളാഹിന്റെ അടുത്ത് പറയാ, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. എന്നിട്ട് അള്ളാഹത്തെ തേട, അള്ളാഹു എന്താണോ ഹയർ അടുപ്പിച്ചു കൂട്ടണേ, ഇനി സംശയമുണ്ട് രണ്ടിറക്കാത്ത നിസ്തകാരത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹിന്റെ അടുത്ത് പറയാം, പഠിച്ചു എനിക്ക് ഇന്ന കാര്യം കാരണങ്ങൾ കൊണ്ട് ഇന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ അള്ളാഹുവിന്റെ വിധിയിൽ അങ്ങ് സമയം വത്താന, ഞാൻ ആഗ്രഹിച്ചെന്നാൽ അൽഹംദുലില്ല, ആഗ്രഹിച്ചതല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിയാലും അൽഹംദുലില്ല 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 അലാ കുല്ലി ഹാൽ.
നമ്മൾ വെറുതെ ഇങ്ങനെ കണക്കൂട്ടില്ല, ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായി നമസ്കരിക്കാൻ പറ്റും, അവിടെ ഉണ്ടെങ്കിൽ നമസ്കരിക്കാൻ പറ്റൂല, ഇങ്ങനെ പല പല കണക്കൂട്ടിലാണ്. തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ നോക്കിക്കോ, എല്ലാം നോക്കിയിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണോ ഹയർ നമുക്ക് തീരുമാനിക്കാം, അല്ലാണ്ട് അത് ചോദിക്കുകയും ചെയ്യാൻ തെറ്റില്ല. പക്ഷെ അള്ളാഹു എന്താണോ ഹയർ അടുപ്പിച്ചു കൂട്ടണേ എന്ന് തോടിയാൽ അള്ളാഹു അതിനെക്കാട്ടി മനോഹരമായ കദറിൽ നിങ്ങൾക്ക് വേറെ പല വിധത്തിലും അതിന്റെ ഗുണങ്ങൾ എഴുതിയിട്ട് നിങ്ങളെ വേറെ സ്ഥലത്ത് ഡിഗ്രി വെച്ചിട്ട് പഠിപ്പിക്കുകയും ജോലി ചെയ്യും ചെയ്യും തരും സഹോദരന്മാരെ. ഉറപ്പ് ഇത് ജീവിതത്തിന്റെ ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. ഒരുപാട് പേര് പ്രപ്പോസൽസ് പഠിച്ചോനെ കല്യാണത്തിന്, ഡോക്ടർ എന്തായാലും ഇത് നടക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പറയില്ലേ, അങ്ങനെ പറയില്ലേ, നമുക്ക് തോന്നും ഇത് നന്മയാണെന്ന് തോന്നും, പക്ഷെ നമ്മൾ അങ്ങനെ ദയവ് ചെയ്ത് നമ്മളൊന്നും പ്രാർത്ഥിക്കും. നമ്മൾ പഠിച്ചോനെ ഇത് ഹയർ ആണെങ്കിൽ ഈ പ്രപ്പോസൽ ശരിയാവണേ, എന്റെ മോക്ക് ഇത് ഹയർ ആണെങ്കിൽ നല്ല പുതിയ ആപ്പിള കിട്ടണേ, ഷെറാണ് തട്ടി ദൂരത്ത് മാറ്റണേ. നമുക്കൊന്നും അറിയില്ല സഹോദരന്മാരെ, ഒന്നും അറിയില്ല. നമ്മളിതിന്റെ നാളത്തെ കാര്യം നമ്മൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടല്ല ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് പോലും പ്രവാചകനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടി പെട്ടെന്ന് പിടുത്തം കിട്ടുന്നില്ല. അതെന്താണ് ചെയ്യുന്നത്? തോണിയിൽ ഓട്ടുണ്ടാക്കുക, ഒരു കുട്ടികൾ കൊല്ലുക, അത് മറ്റു സ്ഥലത്ത് മതിലുണ്ടാക്കുക, അതെന്താ ഒന്നും പിടുത്തം കിട്ടുന്നില്ല. പിടുത്തം അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വതആല അതിമനോഹരമായിട്ടാണ് നമ്മുടെ നാളെ ഇന്നും എല്ലാം പ്ലാൻ ചെയ്യുന്ന സഹോദരന്മാരെ. അള്ളാഹു അങ്ങനെയല്ലോ ഓരോരോ അനുഗ്രഹങ്ങൾ എടുത്തു മാറ്റുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും പടച്ചോനെ പടച്ചോനെ കൊറോണ വന്ന് ലോക്ക്ഡൗൺ ആയി എന്താ ഒന്ന് പുറത്തു പോകാൻ പറ്റുന്നത് എല്ലാം. അതിനപ്പുറം ഒരുപാട് 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 അനുഗ്രഹം അതിൻ്റെ കൂടെ തന്നെ വെച്ച് റബ്ബിന് മാത്രമേ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ സഹോദരന്മാരെ. അങ്ങനത്തെ റബ്ബ് മനോഹരമായ റബ്ബ് സുബ്ഹാനഹു വതആല ഞാനും നിങ്ങൾ എപ്പോഴും ആരാധിക്കുന്നുണ്ട്. നമ്മൾ ഇസ്സത്തോടെ അന്തസ്സോടെ നമ്മൾ അള്ളാഹനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഒരു എൻ്റെ ഉമ്മ മരണപ്പെട്ട ഉമ്മ മരണപ്പെട്ട ഉമ്മക്ക് പണ്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഈ കുഞ്ഞ രണ്ടാമത്തെ ഒരു ചെറിയ മകളായിരുന്നു ജനിച്ചത്. പക്ഷെ ജനിച്ചപ്പോൾ ഒരു ഒരു കുറച്ച് അസുഖമുള്ള ഒരു കുഞ്ഞായിരുന്നു. അത് ഒരു വർഷത്തിനുള്ള എന്നെ മരണപ്പെട്ടു. പാവം അപ്പോൾ അടുത്ത് ബാപ്പ് മരണപ്പെട്ട ഒരു ബാപ്പ് ഒരു മോൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ഉമ്മനെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ചെറിയ അസുഖമായിരുന്നു, കാര്യമായ അസുഖമുള്ള മോളായിരുന്നു. അന്ന് മോള് മരണപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ വേദന ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. പക്ഷെ വർഷങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ ഭാഗ്യ, എന്താ ആ മകളുടെ കുറച്ച് മാനസികമായ തകരാറ് നാലിച്ചു. എത്രയോ നാള് ആരോരും നോക്കാണ്ടാലും ഉമ്മയും ബാപ്പന്റെ കാലശേഷം ആരും നോക്കും. അപ്പൊ ഇതൊന്നും നമുക്കറിയില്ല സഹോദരന്മാരെ, നമുക്കൊന്നും അറിയില്ല. നമ്മൾ തിരിച്ചറിയണം. ചിലർക്ക് നമുക്കറിയാം രോഗികളൊക്കെ ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ കിടക്കുന്നു, എനിക്ക് എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടണം തിരിച്ചു കിട്ടണം. അങ്ങനെ ഒരിക്കലും ഞാൻ പറയും, എപ്പോഴും പറയും ഒരിക്കലും ദയവ് ചെയ്ത് അങ്ങനെ പ്രാർത്ഥിക്കല്ലേ പ്രാർത്ഥിക്കല്ലേ. അള്ളാഹുവാണ് സത്യം. ഒരുപാട് 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 പരീക്ഷിക്കപ്പെടുന്നത് കാണാറുണ്ട് സഹോദരന്മാരെ. കിടപ്പിലായിട്ട് മാസങ്ങൾ വർഷങ്ങൾ വ്രണം ബാധിച്ച് ട്യൂബ് മൂക്കിലോട്ട് ട്യൂബ് മൂത്രത്തിലോട്ട് ട്യൂബ് ബാംബൂസും ഇട്ട് മാസങ്ങൾ 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 കടന്ന് 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 സ്വന്തം ഭാര്യ സ്വന്തം ഭർത്താവ് സ്വന്തം മക്കൾ സ്വന്തം മാതാപിതാക്കൾ പോലും കൊതിച്ചു പോകും. പഠിച്ചോനെ പഠിച്ചോനെ അധികം അധികം ബുദ്ധിമുട്ടിക്കാതെ നീ തിരിച്ചെടുക്കണേ റഹ്മാൻ റബ്ബേ. നമുക്കറിയില്ല സഹോദരമേ, നമുക്കറിയില്ല. അള്ളാഹു എനിക്ക് എന്തായാലും തിരിച്ചു തരണേ പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ചിലപ്പോൾ അതേ നാവ് കൊണ്ട് അള്ളാഹു പറഞ്ഞു പഠിപ്പിച്ചു. വേണ്ട വേണ്ട റബ്ബേ വേണ്ട റബ്ബേ, എൻ്റെ എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യയെ അള്ളാഹു ഇങ്ങനെ വല്ലാതെ പരീക്ഷിക്കുന്ന കാണാൻ പറ്റുന്നില്ല. നമുക്കൊന്നും അറിയില്ല സഹോദരന്മാരെ. അള്ളാഹുവാണ് സത്യം. ചിലപ്പോൾ മരണമായിരിക്കും വലിയ അനുഗ്രഹം. ഇത് പറയുമ്പോൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഞാനൊക്കെ അതുകൊണ്ട് എൻ്റെ ഉമ്മ വളരെ ഒരു ശാന്തമായിട്ട് എൻ്റെ കയ്യിൽ കലിമ ചൊല്ലി കടന്നു പോയി. അള്ളാഹുവാണ് സത്യം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. മരണം വലിയൊരു അനുഗ്രഹമായിരുന്നു ഉമ്മക്ക് സഹോദരന്മാരെ. കോവിഡ് ബാധിക്കോ കോവിഡ് ബാധിക്കോ കിടപ്പിലാവോ ഐസിയുലേക്ക് എത്തോ രോഗം വരുമോ, ഇതിങ്ങനെ ആകുമ്പോൾ ഒരു 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 10-15 മിനിറ്റ് സക്കറാത്ത കലിമ ചൊല്ലി മനോഹരമായിട്ട് കിടന്നുറങ്ങി ഉറങ്ങി. മരണം വലിയൊരു അനുഗ്രഹ സഹോദരന്മാർ, വലിയ അനുഗ്രഹമാണ്. നമ്മൾ ഇവിടെ രോഗിയായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ചിലതൊക്കെ നീണ്ടു പോകാറുണ്ട് ജീവിതം. അള്ളാവേ അള്ളാവ് വല്ലാത്തൊരു, അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പഠിച്ചോനെ അള്ളാഹു എന്താണോ ഹയർ അടുപ്പിച്ചു കൂട്ടണ റഹ്മാറേ. തീർച്ചയായിട്ടും മരണം പറയുന്നത് വലിയൊരു മാനസിക ആഘാതം സൃഷ്ടിക്കും. ഒരു ഭാര്യക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുമ്പോൾ ഭർത്താവിനെ ഭാര്യ നഷ്ടപ്പെടുമ്പോൾ, പക്ഷേ ഇതാരാതിരുന്ന പരീക്ഷണം റബ്ബ് സുബ്ഹാനഹു വതആല മുകളിൽ നിന്ന് ഖദറിൽ എഴുതിയൊരു കാര്യമാണ്. അതെനിക്കും നിങ്ങൾക്കും മാർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുമോ? ഒരിക്കലും 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 ഇല്ല. ആരെടുത്താ പോയിരിക്കും? നമ്മൾ പറയുന്നത് അല്ലാഹു മന്ത സാഹിബ് ഫി സഫർ വൽ ഖലീഫത്തു ഫിൽ അഹൽ. ഒരു യാത്രക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നത് പഠിച്ചോനെ എൻ്റെ കൂട്ടുകാരൻ നീയാണ് കേട്ടോ, എൻ്റെ വീട്ടിലെ വീട്ടിൻ്റെ ഖലീഫ അള്ളയാണ്. അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാ പോകുന്നത്? എന്റെ റബ്ബിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. എന്റെ ഭാര്യ ആര് നോക്കും? അള്ളാഹ് നോക്കും. ഞാൻ ഇല്ലാത്തപ്പോൾ ചിലപ്പോൾ ഞാൻ ഉള്ളതിനെക്കാട്ടി മനോഹരമായിട്ട് അള്ളാഹ് നോക്കും.
എന്റെ മക്കള് ചിലപ്പോ ഞാനുള്ളപ്പോഴത്തെക്കാട്ടതിനെക്കാട്ടി മനോഹരമായിട്ട് ഹിദായത്തിൽ ചിലപ്പോ അള്ള വളർത്തും. അങ്ങനെയാണല്ലോ വക്കാന അബൂഹുമ സ്വാലിഹ. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥയിൽ അങ്ങനെ തന്നെയല്ലേ, രണ്ട് കുട്ടികൾക്കും അവിടെ അവരെ അവരെ അവർക്ക് അവർക്ക് അവരൊരു മതിൽ കെട്ടിക്കൊടുത്തു, അവർക്ക് സ്വത്തുണ്ട് അല്ലെ, അത് സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതാല മതിൽ കെട്ടാൻ ആരെയാണ് അയക്കുന്നത്? വലിയൊരു പ്രവാചകനും ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ. അള്ളാഹുവിന് മാത്രമേ അങ്ങനെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കടലിലേക്ക് എറിയാൻ പോകുമ്പോൾ വിഷമം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് എങ്ങനെയാ പ്ലാൻ ചെയ്തത് സഹോദരന്മാരെ? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഖൈറിന് വേണ്ടി എപ്പോഴും 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 പ്രാർത്ഥിക്കുക. അതല്ലാതെ എനിക്ക് ഇതന്നെ വേണം ഇതന്നെ വേണം ഇതന്നെ വേണം ഭാഷ പിടിച്ച് കന്ന് പ്രാർത്ഥിച്ചതൊക്കെ വലിയ അപകടമായി പോകും സഹോദരന്മാരെ. അതുകൊണ്ട് റസൂൽ പറഞ്ഞ ഇനി മാരകമായ രോഗം വന്ന്, വല്ലാത്ത രോഗം, താങ്ങാൻ പറ്റാത്ത വേദന, കണ്ടു നിൽക്കാൻ പറ്റാത്ത അതിതീവ്രമായ പരീക്ഷ, അവിടെയും പോലും പ്രാർത്ഥിക്കേണ്ടത് റബ്ബേ റബ്ബേ എനിക്ക് ആയസാണെങ്കിൽ നല്ലതുണ്ട്, നല്ലതാണെങ്കിൽ എനിക്ക് ആഫിയത്തോടെ ഈമാനോടുള്ള ദീർഘായുസ് ഇട്ട് തരണേ, അതല്ല മരണമാണെങ്കിൽ ഹയറണെങ്കിൽ നീ മരണം സംഭവിപ്പിക്കണേ. സഹോദരന്മാരെ, ഇത് വലിയ തത്വമാട്ടോ, വലിയ തത്വമാണ്. നമ്മൾ ഏത് വല്ലാതെ കഷ്ടപ്പെടുന്ന രോഗികളാണ് ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ പഠിച്ചനെ അവർ നമുക്ക് കിട്ടണേ കിട്ടണേ കിട്ടും, ചിലപ്പോൾ കിട്ടുന്നത് എന്നേക്കും കടുപ്പിലായ രോഗിയാകും സഹോദരന്മാര്. അത് വല്ലാത്ത വിങ്ങിപ്പൊട്ടല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മരിച്ചു പോകുമ്പോണ്ടല്ലോ നമ്മുടെ അവസാനത്തെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, അതാണ് പലരുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുക. നമ്മളിപ്പോൾ പെട്ടെന്നൊരു ദിവസം നാളെ നമ്മൾ ആരും മരണപ്പെട്ടു, തീർച്ചയായിട്ടും ആകസ്മികമായ മരണത്തെ തൊട്ട് കാക്കണം നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തിന് അസുഖമായിട്ട് മരണപ്പെട്ടു എന്ന് വെച്ചോളൂ, നമ്മളെ അവസാനത്തെ പുഞ്ചിരിയും നമ്മുടെ വാക്കുകളും നമ്മൾ നടന്നതും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഞാൻ ഈ ഉമ്മക്ക് വേണ്ടി ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഓർമ്മകൾ പുതുക്കി 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 അഞ്ച് വാക്കത്തും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ചോ, എൻ്റെ ഉമ്മ കിടപ്പിലായി 2 മാസം 2 കൊല്ലം കിടപ്പിലാകുമ്പോൾ പിന്നെ എനിക്ക് പഠിച്ചോനെ പഠിച്ചോനെ അവസാനത്തെ നിമിഷങ്ങൾ മാത്രമേ നമ്മൾ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പം സഹോദരന്മാർ, നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയുടെ അതേ വികാരത്തോടെ ചിലപ്പോൾ നമ്മൾ 1 മാസം 2 മാസം കടുപ്പിലായ രോഗിക്ക് പ്രാർത്ഥിക്കില്ല സഹോദരന്മാരെ. വ്യക്തിപരമായ ജീവിതം അവർ ഒരു വളരെയധികം സ്നേഹിക്കുന്ന പാപ്പനെ സ്നേഹിക്കുന്ന നല്ല ദീനിയായ കുടുംബം, നല്ല ദീനിയായ കുടുംബം. പാപ്പ കടുപ്പിലായി തുടങ്ങി, 1 മാസം ഇല്ല തീരുന്നില്ല, 1 വർഷം ഇല്ല, എത്രയോ വർഷങ്ങൾ കടുപ്പിലായപ്പോൾ ഈ മോനെ പൊട്ടി പൊട്ടി പൊട്ടിക്കരി ആഫിയത്തോടുള്ള ആയുസ് ഇട്ടാൽ മതിയായിരുന്നു ഡോക്ടറെ, അതല്ലെങ്കിൽ അള്ളാഹ് മടക്കി കൊണ്ടുപോയിക്കോട്ടെ. വല്ലാത്തൊരു പരീക്ഷണ സഹോദരന്മാർ, വല്ലാത്തൊരു പരീക്ഷണ. അള്ളാഹു അള്ളാഹു സകലവിധ പരീക്ഷണ തൊട്ട് നമ്മളെല്ലാവരും നീ കാത്ത് സംരക്ഷിക്കണം റബ്ബേ. ജീവിതത്തിന്റെ പരീക്ഷണം, മരണത്തിന്റെ അതികഠിനമായ പരീക്ഷണം തൊട്ട് കാത്ത് രക്ഷിക്കണം റബ്ബേ. എനിക്ക് ഓരോ സെക്കൻഡ് അള്ളാഹു എന്താണോ വിധിക്കുന്നത് ആ വിധിയിൽ പൂർണ്ണർത്ഥത്തിൽ എന്ന് പറഞ്ഞ് ഹൃദയം തട്ടിയിട്ട് തൃപ്തിയുള്ള മനസ്സോടെ അള്ളാഹു തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ അള്ളാഹുനെ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ട്. സഹാബാക്കളുടെ അതേ ദർജയിലേക്ക് എപ്പോഴെപ്പോഴെപ്പോഴെല്ലാ വിഷയത്തിലും നമ്മൾക്ക് ഖൈറും ബർക്കത്തും ഇട്ടു തന്നെ റഹ്മാൻ റബ്ബേ.